യോ കുർത്താ സെറ്റ് ഹോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് കുർത്താ സെറ്റ് ഹോൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ 6 പീസ് ആണുള്ളത്. നിങ്ങൾക്ക് ഇനി പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മീഷോ ഹോളാണ്. മീഷോ എന്നുള്ള കുർത്ത സെറ്റ് ഹോളാണ് കേട്ടോ കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിരുന്നതാണ് കുർത്ത സെറ്റ് ഹോൾ കാണിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ അവസാനം നമ്മൾ കുർത്ത സെറ്റ് ഹോളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, പോയി ചെക്ക് ചെയ്യുക. വരുന്നത് ഒരു 580 ബിലോ ഒക്കെ ആണ് കേട്ടോ. എന്തായാലും 600 ബിലോ ആണ് എല്ലാ ഐറ്റംസും വരുന്നത്. അപ്പം ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് ക്വാളിറ്റി എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്താന്നൊക്കെയുള്ള റിവ്യൂ ഒരു ട്രൈ ഓൺ വീഡിയോയും കൂടിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. സത്യത്തിൽ ഞാൻ 7 പീസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞാൻ എടുക്കാൻ വിട്ടുപോയി, എവിടെയോ ആണ്. അതപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്നും അൺബോക്സ് ചെയ്തിട്ടില്ല, അപ്പോൾ എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ബോക്സാണ്. ഏതായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളതെന്ന് അറിയില്ല. അതേപോലെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ചിട്ടാണോ ഓർഡർ ചെയ്ത ഐറ്റംസ് വരുന്നതെന്ന്. അധികവും അങ്ങനെ ഒരുമിച്ചിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും. എല്ലാം കൂടി കാർട്ടിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യൽ. അപ്പം മിക്കവാറും എനിക്ക് ഒരുമിച്ചിട്ട് തന്നെയാണ് എല്ലാം വരാറ്. ചിലപ്പോൾ 2 എണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു കുത്ത സെറ്റാണ്, ഒരു പലാസ പോലെ വരുന്ന സെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിലൊക്കെ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതുപോലെ നെക്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. പിന്നെ വ്യൂ അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 587 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിതെല്ലാം സൈസ് കൊടുത്തിട്ടുള്ളത് എല്ലാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്ത സെറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ ദുപ്പട്ട വരുന്നില്ല, ദുപ്പട്ട വരുന്ന സെറ്റുകളും ഉണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ സൈസ് കൊടുത്തിട്ടുള്ളത് എല്ലാമാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റ് ലുക്ക് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ്. നല്ല കളർഫുൾ ആയിട്ട് ബ്ലൂ, യെല്ലോ, ഗ്രീൻ ആ ഒരു കൈൻഡ് ഓഫ് കളേഴ്സിൽ, അതേപോലെ ഒരു പേസ്റ്റൽ കളറിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു എന്താ ഹാൻഡ്വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ സ്ലീവിലും അത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു നെക്കിന്റെ ഭാഗം ചെറിയൊരു ഈ നെക്കിന്റെ ഭാഗത്ത് ഈ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞൊരു പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിൻ്റെ പ്ലീറ്റ് കാണാന് ക്ലോത്ത് വന്നിട്ട് റയോണിന്റെ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന നല്ലൊരു ക്ലോത്ത് ആണ്. അതേപോലെ പാൻറ് വന്നിട്ട് ഓക്കെ പലാസോ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാരൽ പാൻറിന്റെ ഒക്കെ ആ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതിൽ പോക്കറ്റ് പോക്കറ്റ് ഒന്നും വരുന്നില്ല, പക്ഷെ രണ്ട് സൈഡിലും നമ്മളെ പാൻറ് രണ്ട് സൈഡിലും ഇതുപോലുള്ള ഒരു വർക്ക് താഴെ വരെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇതിലാദ്യം ഞാൻ സൈസിൻ്റെ പറയാം. എനിക്ക് സൈസ് എല്ലാണ് കൊടുത്തിട്ടുള്ളത്, കറക്റ്റാണ് കേട്ടോ. സൈസിൻ്റെ വേറെയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഫിറ്റിങ്ങും ഒക്കെ ക്ലോത്ത് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലീവിലൊക്കെ കുറേ ഒരുപാട് ഇപ്പം തന്നെ കറ പിടിച്ചിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് നോക്കിയത്. അതുപോലെ തന്നെ ക്ലോത്ത് ഭയങ്കര സീത്രൂ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അതാണ് ഞാൻ ഇങ്ങനെ പതച്ച് നിൽക്കുന്നത്. ആണ് നമുക്ക് ഇന്നർ എന്തെങ്കിലുമൊക്കെ വെയർ ചെയ്തിട്ട് വേണ്ടി വരും ഇത് യൂസ് ചെയ്യാൻ. പിന്നെ ഡിസൈനിങ്ങും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ സ്ലീവ് ഒക്കെ നല്ല എനിക്ക് നല്ല കറക്റ്റായിട്ട് എന്താ പറയുക, കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച പോലെ ഉണ്ട്. അതേപോലെ നല്ല കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ പറഞ്ഞ പോലെ സീത്രൂ ആണ്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഒരു 8 മാർക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ. അടുത്ത് വന്നുള്ള കുർത്താ സെറ്റിൽ ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 494 രൂപയാണ്. നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കുത്തിയാണ്. പിന്നെ ഒരു പാൻറ്റ്, ഒരു എന്താ ഒരു പാരൽ പാൻറ്റിൻ്റെ ടൈപ്പിലുള്ള ഒരു പാൻറ്റാണ് വരുന്നിട്ടുള്ളത്. ഒരു വൈറ്റിൽ കുറച്ച് പ്രിൻറ്റ് വർക്കുകളൊക്കെയാണ് വരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഓക്കെ, കുർത്ത സെറ്റ് വന്നിട്ടുള്ള നല്ല പ്രിൻറ് വർക്കാണ്. ഇതിൽ ക്ലോത്ത് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ. ഒരു സെമി കോട്ടൺ ടച്ചിൽ വരുന്ന ക്ലോത്ത് ആണ്. നെക്ക് ദാ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ താഴെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓക്കെ ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമാണ്, നമുക്ക് ഇങ്ങനെ അഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ബട്ടൺ ഒന്നുമല്ല. സ്ലീവ് വന്നിട്ടുള്ളത് 3/4 ആണ്. സ്ലീവ് ഒരു നോർമൽ ആയിട്ടുള്ള സ്ലീവ് ആണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്, ഈ പ്രിൻറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ളതാണ്. നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. പിന്നെ സ്ലിറ്റ് വന്നിട്ടുണ്ട്.
ഇതുപോലെ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഒരു തരത്തിലുള്ള കുറ്റം പറയാനുള്ളതില്ല. പിന്നെ ബോട്ടം നോർമൽ ബോട്ടം, ഓക്കെ, നോർമൽ ഒരു ബോട്ടാണ്. ഒരു പാരലൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ഒരു നോർമൽ ബോട്ടം. പിന്നെ ദുപ്പട്ട വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ഷിഫോണിൻ്റെ ദുപ്പട്ടയാണ്, വൈറ്റ് ദുപ്പട്ട. ദുപ്പട്ടയിൽ ഒരു ആ ഒരു ഡിസൈനും ഇതിലേക്ക് കൊടുത്തില്ല. ചെറിയൊരു കുഞ്ഞൊരു ലേസ് രണ്ട് എവിടെയാ, ആ ഓക്കെ, കുഞ്ഞൊരു ലേസ് മാത്രം കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു വർക്കും വരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. എന്നിട്ടും അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ വരുന്ന ഒരു കൂത്ത സെറ്റാണ്. ഇതിൻ്റെ പാൻറ്റിൻ്റെ ഈ അറ്റത്ത് ഇതേപോലെ ഒരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഷോള് നമുക്ക് ഒരു നോർമൽ ക്വാളിറ്റി അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ടോപ്പ് നല്ല ഭംഗിയുണ്ട്, നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡും വളരെ കറക്റ്റ് സൈസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നു, ഞാൻ 5.2 ആണ് എൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. സോറി, എൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 5.2 ആണ് എൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ 59 kg ഉണ്ട്. ഇപ്പോൾ 60-62 ഒക്കെ ആയിട്ടുണ്ടാവും, കാരണം നല്ല മധുര അടിച്ചിട്ടുന്നുണ്ട്. അപ്പം ഒരു 60 ഒക്കെ ആ 60-61 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം, കംഫർട്ടബിൾ ആയിട്ടാണ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗുണ്ടപ്പക്കറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കറക്റ്റായിട്ടാണ് ഫിറ്റിങ്ങും ഒക്കെ വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നെക്ക് ഇതാ ഇത്രയും നെക്കാണ് വന്നിട്ടുള്ളൂ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നെക്കിൻ്റെ ലെങ്ത്, കുഴപ്പമില്ലാത്തൊരു നെക്ക് ലെങ്ത്താണ്. ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനും ഒക്കെ വന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അതുപോലെ നല്ല സുഖമുണ്ട്. വേറെ ഞാൻ ഷോൾ ഒരു ക്വാളിറ്റിയും ഇല്ല, കാരണം ഈ ഒരു ടൈപ്പ് ഷിഫോൺ ഉണ്ടല്ലോ, ഭയങ്കര ലോക്കലായിട്ടുള്ള ആ ഒരു ടൈപ്പാണ് ഷോൾ വന്നിട്ടുള്ളത്. പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു കാഷിന് വേർത്താണ്. അധികം എല്ലാ സ്ലിറ്റിൻ്റെ കൂടെയും ഇപ്പം ഞാൻ യൂസ് ചെയ്ത നമ്മൾ ആ ബ്ലാക്ക്, അതേപോലെ ആ പർപ്പിൾ കളറ് ആൻഡ് ഇതിൻ്റെയും കൂടി സ്ലിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ സ്ലിറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. നമ്മൾ സ്ലിറ്റ് ഇവിടെ കീറിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആകുമ്പോഴാണ് ഇതേപോലെ സ്ലിറ്റ് വരുള്ളൂ. അപ്പം ഓക്കെ, അടിപൊളിയാണ്. അപ്പം നമുക്ക് അടുത്തതൊന്ന് അൺബോക്സ് ചെയ്യാം. വന്നിട്ടുള്ളത് കുർത്ത സെറ്റ് ആണ്. ഇതിൽ വന്നിട്ട് ദുപ്പട്ട ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 558 രൂപയാണ്. ഒരു ബ്ലാക്കിൽ വരുന്ന ദുപ്പട്ട, സോറി, ബ്ലാക്കിൽ വരുന്ന ഒരു സെറ്റാണ്. അപ്പം ചെയ്യാം, കുർത്ത അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ് വർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. നമുക്കത് പറഞ്ഞ പോലെ ഓഫീസ് വെയറും ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 ആണ് സ്ലീവിൻ്റെ അറ്റത്ത് ഇതാ ഇതേപോലെ ഒരു പീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലിറ്റുണ്ട്. ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ട് കിടക്കുന്ന ഒരു കുർത്തയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, സൈസ് കൊടുത്തിട്ടുള്ളത് എല്ലാം ക്വാളിറ്റി വൈസ്. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് നമ്മുടെ മിക്സ്ഡ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്വാളിറ്റി വൈസ് അടിപൊളിയായിട്ടുള്ള ഒരു കുത്ത സെറ്റാണ്. പാൻറ് ജസ്റ്റ് ഒരു പലാസോ, യെസ്, ചെറിയൊരു പലാസോ ടൈപ്പിലാണ് ഈ ഒരു പാൻറ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിനൊന്നും പറയാനില്ല, പെർഫെക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇവിടെ ആ ടോപ്പിൽ കണ്ട പോലെ ആ ഒരു പ്രിന്റഡ് ആണ് ഈ ദുപ്പട്ടയിൽ നിറയെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കുർത്ത സെറ്റ് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ കുറേ കാലമായിട്ടും ഇങ്ങനെ ഒരു കുർത്ത സെറ്റ് യൂസ് ചെയ്തിട്ട്, ഐ മീൻ കോട്ടണിലൊക്കെ ഇങ്ങനെ ഒരു കുർത്ത സെറ്റ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ വർക്ക് ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട്, ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നിട്ടുള്ളത്. ലെങ്ത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്ത് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ സൈഡ് ഓപ്പണിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ പാൻറ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ദുപ്പട്ടയും കൂടി അതിലേക്ക് മാച്ചാവുന്ന രീതിയിലാണ് ഉള്ളത് കൊണ്ട് തന്നെ എടുത്തു പറയണം, ക്വാളിറ്റി വൈസും അടിപൊളിയാണ്. അതുപോലെ തന്നെ ദുപ്പട്ടയും കൂടി ഇതേപോലെ വന്നതുകൊണ്ട് ഭയങ്കര ആ ഒരു സ്റ്റാൻഡേർഡ് നന്നായിട്ട് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് നല്ല പെർഫെക്റ്റ് ആണ്. പറഞ്ഞ പോലെ 10 ൽ 10 മാർക്കും കൊടുക്കാം,
അത്രയും കംഫർട്ടബിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുത്ത സെറ്റാണ്. നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം. അടുത്ത് കാണിക്കുന്നത് കുറച്ചൊരു അധികം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ടോപ്പ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിക്കിൽ കണ്ടപ്പോഴും, പിന്നെ ഞാൻ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴും നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ഞാനൊന്നും കൂടെ ഞാനൊന്നും വാങ്ങിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അറിയേണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതും കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. പേർപ്പിൾ കളറിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. 512 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ക്യാഷ് വന്നിട്ടുള്ളത്. 512 രൂപയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൽ ദുപ്പട്ട വരുന്നില്ലേ, നല്ല പറഞ്ഞ പോലെ പേർപ്പിളിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ക്ലോത്ത് കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. അതുകൊണ്ട് തന്നെ ക്ലോത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. നെക്ക് വന്നിട്ടുള്ളത് ഒരു വി നെക്കാണ് കേട്ടോ. നെക്ക് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ 3/4 ഉണ്ട്. ഞാൻ സൈസ് കൊടുത്തിട്ടുള്ളത് എല്ലാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. വലിയ ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ. ചില ടൈമിൽ നമുക്ക് അങ്ങനെ വലിയ ഫ്ലോറൽ പ്രിന്റ് വരുമ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിലൊരിക്കലുമില്ല. നല്ല ഒരു ക്ലാസി ലുക്കായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതാ സ്ലിറ്റ് ഉണ്ട്. അത്യാവശ്യം ലെങ്ത് ആയിട്ട് കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ഒന്നും പറയാനില്ല. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ പാൻറ് വന്നിട്ടുള്ളത് പലാസോ എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. പാൻറ് ഇതാ ഒരു പലാസോ ടൈപ്പ് ഓഫ് പാൻ്റാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. അത് നല്ലതായി. ആ ഒരു പോക്കറ്റിൻ്റെ അവിടുത്തെ സ്റ്റിച്ചിങ് പെർഫെക്റ്റാണ്. അടിപൊളിയായിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതാ. പിന്നെ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു കുർത്ത സെറ്റ് വന്നിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. വേറെ ഞാനും ഒക്കെ നല്ല ഇതുണ്ട്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡും ഒക്കെ നോക്കുന്നത് നല്ല പെർഫെക്റ്റ് ആണ്. സൈസ് കൊടുത്തതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല നെക്ക് വി നെക്കാണ്. നെക്ക് കുറച്ചൊരു ഡീപ്പായിട്ടാണ് കിടക്കുന്നത്. എനിക്കിതാ ഇവിടെയാണ് കേട്ടോ നെക്ക് കിടക്കുന്നത്. ലെങ്ത്ത് ടോപ്പ് നല്ലോണം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയണം. കാരണം ചിലതൊന്നും നമുക്ക് അങ്ങനെ ലെങ്ത്തിൽ കിട്ടൂലല്ലോ. അപ്പം അതുണ്ട്. അതേപോലെ പാൻറ്റൊക്കെ കറക്റ്റ് ഫിറ്റ് ആൻഡ് കറക്റ്റ് ലെങ്ത്താണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫുള്ളായിട്ട് ഈ ഒരു ഇതാട്ടോ വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാന്ന് പറയും. അത്രയും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അതേപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ്. നല്ല ക്ലോത്ത്. ഈ ഒരു വലിയ ഫ്ലോറൽ പ്രിൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ബോറായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ഡിസൈൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഹിജാബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് ഇതിലേക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മെറൂൺ അതേപോലെ ഗ്രീൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുത്തേക്കും. അവരുടെ പേസ്റ്റലായിട്ട് വരുന്ന ഏതെങ്കിലും കളേഴ്സൊക്കെ ഇതിലേക്ക് നല്ല മാച്ചായിട്ട് പോകും. അപ്പം ഭയങ്കര നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഞാൻ ഒരുപാടായിട്ട് കാട്ടിലിട്ട് വെച്ചിരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഇതിനും ദുപ്പട്ട വരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും നമുക്ക് ചില സെറ്റ് കാണുമ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിക്കണം എന്നൊക്കെ തോന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണേ. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 398 രൂപയാണ്. ഇതൊരു എന്താ പറയുക, ഒരു റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കാണാനായിട്ട് അടിപൊളിയാണ്. പിക്ചറിൽ ഞാൻ പിക്ചർ സൈഡിൽ കൊടുക്കാം. പിക്ചറിൽ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു കുത്ത സെറ്റാണ്. പക്ഷേ അതിലൊരു വൈറ്റ് ലേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ ലേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം പിക്ചറിൽ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഒന്ന് എടുത്ത് നോക്കാം. സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത്. നെക്ക് വി നെക്കാണ്. ഈ സ്ലീവിൻ്റെ അറ്റത്ത് ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ബ്ലാക്ക് കുർത്തിൽ ഈ വൈറ്റ് ലേസ് വന്നതാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. മൊത്തത്തിൽ നെക്കിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് നെക്കിൽ വരെ അവർ ആ ലേസ് കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായേ. പിന്നെ ഇതാ താഴെ വരെ ഈ ഒരു ലേസ്. അതുപോലെ സ്ലിറ്റിൽ ഓക്കേ, ഓ മൈ ഗോഡ്, സ്ലിറ്റിലും ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നൂല് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയും ഒക്കെ കിടക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു നെഗറ്റീവ് പാർട്ട് തന്നെയാണ്. ഇതേപോലെ ഇങ്ങനെ നൂല് കിടക്കുന്നത്. പക്ഷെ സാരമില്ല. ഇതിൻ്റെ ഒരു ആ ഒരു ലുക്ക് നല്ല ഭംഗിയുണ്ട്. നമുക്ക്
ആ ഭാഗം ഒന്ന് ജസ്റ്റ് കണ്ടില്ലാന്ന് വെക്കേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് താ ചെറുതായിട്ടില്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ നൂല് കെടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോഴേ ഒരു ഒരു ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ ഇങ്ങനെ ലുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓ നല്ല ഭംഗിട്ടതാ, നല്ല ഭംഗിട്ടോ. സൈസ് എല്ലാം കൊടുത്തിട്ടുള്ളത്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി വൈസ് പെർഫെക്റ്റ് ആണ്. പിന്നെ പാൻറ്റിലൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു പെലാസോ പാൻറ് ആണ്. പെലാസോ അല്ല, ജസ്റ്റ് ഒരു പാരൽ കൈൻഡ് ഓഫ് പാൻറ് ആണ്. പോക്കറ്റ് പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല. പാൻറ്റിലൊന്നും സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ടോപ്പിൽ പല ഭാഗങ്ങളും ഇങ്ങനെ ചെറുതായിട്ട് നൂല് പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് നമുക്കൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാരണം അത് അത് വേറെ എടുത്ത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കുർത്ത സെറ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് വെയർ ചെയ്യാനൊക്കെ, നല്ല സുഖമുണ്ട് വെയർ ചെയ്യാൻ. അതുപോലെ സ്ലിറ്റ് ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്ലിറ്റിൻ്റെ അറ്റത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. ഈ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം, പല ഭാഗങ്ങളിലും ഇതേപോലെ നൂലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞൊരു നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. നെക്കൊക്കെ നല്ല കറക്റ്റായിട്ടാണ് നമുക്ക് നെക്കിന് വിടാനാണ് കേട്ടോ വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് അടിപൊളിയാണ്. ലാസ്റ്റ് കുർത്ത സെറ്റാണ് കാണിക്കുന്നത്. ഈ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന കുർത്ത സെറ്റിൽ ഈ ഒരു പാറ്റേണിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ പ്രിൻ്റഡ് ആയിട്ടും പ്രിൻ്റഡ് അല്ലാതെയും പ്രിൻ്റഡ് ആയിട്ടും പ്ലെയിൻ ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു പാറ്റേണിൽ. അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു വൈറ്റിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ഡിസൈനാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചതിൽ അധികം വൈറ്റും ബ്ലാക്കൊക്കെ ആയി തോന്നുന്നു. ഓക്കെ, എനിവേ അങ്ങനത്തെ ഒരു കുർത്ത സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 431 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, രണ്ട് ഷോൾഡറിൻ്റെ താഴേക്കായിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. നല്ല കളർഫുൾ ആയിട്ട് തന്നെ ആ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതാ ഇതേപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിൽ കണ്ടല്ലോ, ആ സെയിം ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, നല്ല ഭംഗിയും നല്ല സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം പറയുമ്പോൾ പല ഭാഗത്തും ഒരുപാട് കറകൾ, അതേപോലെ പെയിൻറ്റിൻ്റെ അടയാളം, കളറ്, ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് ചളി പിടിച്ച പോലെ ഉണ്ട്. പിന്നെ എന്താ കളറിൻ്റെ അടയാളം, അങ്ങനെ കുറേ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് സൈഡ് ഓപ്പൺ ഇങ്ങനെയാണ് സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആർച്ച് ടൈപ്പിലുള്ള സൈഡ് ഓപ്പൺ ആണ്. സൈഡ് ഓപ്പണിൻ്റെ ഫുള്ളായിട്ട് ഇതേപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോഴേ ഞാൻ ഫുൾ ഓഫായി. അതായത് ടോപ്പ് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. ഇനി പാൻറ്റിനെ പറ്റി ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഭയങ്കര സീത്രൂ ആയിട്ടുള്ള പാൻറ്റാണ്. ഓക്കെ, സ്റ്റിച്ചിങ് അതിലാണെങ്കിലും ടോപ്പിലാണെങ്കിലും ഇതാണെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ്. പിന്നെ അതേപോലെ പാൻറ്റിൻ്റെ താഴെയും നമ്മുടെ ആ ഒരു അതിലേക്ക് മാച്ചാവുന്ന രീതിയിൽ തന്നെ ഇതേപോലുള്ള ഒരു ലേസും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെ ഇത് ലാസ്റ്റ് കാണിക്കാം. ഈ ഒരു കുർത്ത സെറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷോൾഡറിൻ്റെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ ഫിറ്റിംഗ് ഒന്നും ഒരു കറക്റ്റ് ഇല്ല, ഒരു പ്രയർ ഡ്രസ്സൊക്കെ ഇട്ട പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കറ പിടിച്ച പോലെയുണ്ട്. പിന്നെ പാൻറ്റിൻ്റെ കണ്ടമ്പോട്ടത്തിൻ്റെ താഴേക്ക് നല്ലോണം ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത്. സൈസൊന്നും കറക്റ്റായി എനിക്കൊരു തരത്തിലും ഇഷ്ടമായില്ല. എന്തോ പോലെ വേറെ ചെയ്തിട്ട് ഒരു ഭംഗിയില്ല. സ്ലീവാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു എന്താ പറയുക, ഒരു തളപള പോലെ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു ഇതില്ല, ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കറക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും വാങ്ങിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരു ക്വാളിറ്റി വൈസ് ഒന്നും ഒരു ഇതില്ല, ഭയങ്കര സീ ത്രൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാം. പിന്നെ എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതേപോലൊക്കെ പെട്ടെന്ന് എന്തായാലും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാല്ലാ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.